ബലാത്സംഗ കേസിൽ നടൻ സിദ്ധിക്കിനെതിരെ പോലീസിന് സാഹചര്യ തെളിവുകൾ ലഭിച്ചു സംഭവം നടന്ന ദിവസം സിദ്ധിക്ക മസ്കറ്റ് ഹോട്ടലിൽ എത്തിയിരുന്നു മൂന്ന് ദിവസം ഹോട്ടലിൽ താമസിച്ചിരുന്നു പരാതിക്കാരി സന്ദർശക രജിസ്റ്ററിൽ ഒപ്പിട്ടതായും കണ്ടെത്തി പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് ആർ അനന്ത വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ തെളിവുകളൊക്കെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു നിലവിൽ ആ ഹോട്ടലിൽ നിന്ന് ലഭിച്ച തെളിവ് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പൂജ ഈ സിദ്ദീഖിൻ്റെ എതിരായ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത ഈ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ചിലാണ് പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് മണിക്കാണ് സമയം നൽകിയിരുന്നത് പരാതിക്കാരി ഈ കോടതിയിൽ എത്തിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റ് എസ് അശ്വതിക്ക് മുൻപാകെയാണ് പരാതിക്കാരി രഹസ്യമൊഴി നൽകുന്നത് ഇന്നലെ അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ ഗുരുതരമായ ആരോപണങ്ങള ാണ് സിദ്ദിക്കിനെതിരെ പരാതിക്കാരി നൽകിയത് ആ മൊഴിയിൽ ക്രൂരമായ ബലാത്സംഗത്തിന്റെ വിവര വിവരങ്ങൾ ആ മൊഴിയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ രഹസ്യമൊഴി എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കത്ത് നൽകി ഇന്ന് ഇപ്പോൾ സി കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ചിൽ വൈകിട്ട് അഞ്ചു മണിയോടെ മൊഴി രേഖപ്പെടുത്താനുള്ള അനുമതിയാണ് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ജെ എഫ് അഞ്ചിൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ നേരത്തെ പൂജ സൂചിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് സിദ്ദിഖിന് െതിരായി സാഹചര്യ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് പരാതിക്കാരി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് താൻ പീഡനത്തിനിരയായി സിദ്ദിക്ക് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ കന്റോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീഴിലടക്കമുള്ള പോലീസ് സംഘം എത്തി പരിശോധന നടത്തി ആ പരിശോധനയിൽ സിദ്ദിക്കും ഈ പരാതി ഉന്നയിച്ച യുവനടിയും ഒരേ സമയം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട് പ്രധാനമായും സിദ്ദിക്ക് അന്ന് മുറിയെടുത്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ലഭിച്ചത് അന്ന് അന്ന് തന്നെയായിരുന്നു ഈ പരാതിക്കാരിയും സിദ്ദിക്കും കണ്ടുമുട്ടിയ ഫിലിം ഷോയും നടന്നിരുന്നത് അന്ന് ഈ സിദ്ധിക്ക് അവിടെ ഉള്ളപ്പോൾ തന്നെ ഈ യുവനടി ആ ഹോട്ടലിൽ എത്തിയതിൻ്റെ തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു അവിടുത്തെ സന്ദർശക രജിസ്റ്ററിൽ അവർ അഡ്രസ്സും പേരും എഴുതി ഒപ്പിട്ടിരുന്നു എന്നുള്ള രേഖയാണ് ലഭിച്ചത് അത് അവിടുത്തെ ഹാജർ ഈ രജിസ്റ്റർ അടക്കം ഉള്ള രേഖകൾ പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി വിശദമായ പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടക്കും ഇനി അതിൻ്റെ തെളിവ് ശേഖരണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി ഇനി മറ്റ് നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് രഹസ്യമൊഴിക്ക് ശേഷമാകും മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക ഇതിനിടയിൽ സ്ഥിതിക്ക് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എഫ് പകർപ്പും അതിനൊപ്പം തന്നെ പരാതിക്കാരി നൽകിയ പരാതിയുടെ പകർപ്പും ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സിദ്ധിക്കിപ്പോൾ സമീപിച്ചിരിക്കുന്നത്